നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്ര കഴിഞ്ഞ ദിവസം എറണാകുളത്തെത്തിയപ്പോൾ വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ യാത്രയുടെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി അംഗത്വം സ്വീകരിച്ചു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട യുവതികൾ. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ ഈ സമൂഹം അവരെ ഇന്നെങ്ങനെ കാണുന്നുണ്ട്? ഇപ്പോൾ കാലം മാറി, അതിൻ്റെ അവസ്ഥ മാറി, അവർക്കും അവരുടേതായ ആ സ്വത്വം അംഗീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള ഭരണ പരിരക്ഷ നൽകുന്നുണ്ട്. മാത്രമല്ല, ശ്രീ നരേന്ദ്രമോദി സർക്കാർ അവർക്ക് വേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട അവർക്കായി പ്രത്യേക പദ്ധതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ആവിഷ്കരിച്ചിരുന്നു. ഇനിയും നിരവധി പദ്ധതികൾ ഇവരുടെ ഉന്നമനത്തിനും അവരുടെ പുനരധിവാസത്തിനും അവർക്ക് ജോലി നൽകുന്നതിനായാലും അവരുടെ ആരോഗ്യ കാര്യങ്ങൾക്കായാലും അവരുടെ മറ്റ് എല്ലാവിധ സഹായങ്ങളും അവർക്ക് നൽകുന്നതിനുള്ള പദ്ധതികളൊക്കെ നരേന്ദ്രമോദി ഗവൺമെൻറ് ആവിഷ്കരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിരവധി ട്രാൻസ്ജെൻഡർ യുവതികൾ, എത്രയെന്ന് കൃത്യമായി അറിയില്ല, കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ച് അതിൻ്റെ ഭാഗം. അത് ഒരു പുതിയ പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. സാമൂഹ്യ നിരീക്ഷകരൊക്കെ തന്നെ, രാഷ്ട്രീയ നിരീക്ഷകരും അതിനെ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. തീർച്ചയായും അവരും മനുഷ്യരാണ്, അവരുടെ സ്വത്വം ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർക്കും ഇവിടെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും അവർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും എങ്ങനെ ജീവിക്കാനും ജോലി ചെയ്ത് ജീവിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അവരൊന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെയുള്ള ഇൻഡിവിജ്വൽസാണ്, വ്യക്തികളാണ്. നമ്മളത് അംഗീകരിക്കുന്ന അതിൻ്റെ താത്വിക വിഷയം. പക്ഷേ ഇവർ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ദേശീയതയുടെ ഭാഗമായി എന്ന് പറഞ്ഞ പോസ്റ്റുകൾ ഇട്ടപ്പോൾ ഇവർക്ക് നേരെ CPMന്റെ സൈബർ ഗുണ്ടകൾ, കമ്മി ഗുണ്ടകൾ, സുഡാപ്പി ഗുണ്ടകൾ, അതുപോലെ കോൺഗ്രസിൻ്റെയും ഗുണ്ടകൾ, കൊങ്ങി ഗുണ്ടകൾ, അതങ്ങനെ തന്നെ പറയും, അങ്ങനെയുള്ള സൈബർ ഗുണ്ടകൾ ഇവർക്കെതിരെ തെറിയഭിഷേകവും പരിഹാസവും അവഹേളനവും കൊണ്ട് അവരുടെ കമൻറ്റ് ബോക്സുകളും അവരുടെ പേജുകളും അവരുടെ വാളുകളും നിറച്ചിരിക്കുകയാണ്. അല്ല, ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണം? ഇപ്പോൾ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ടയാളായി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ അവകാശമില്ലേ? നിങ്ങളുടെ പാർട്ടികളിലൊന്നും ഈ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾ ഇല്ലേ? ഉണ്ടല്ലോ. അവർ BJPയിൽ ചേർന്നതാണോ കുറ്റം? അവരെ വ്യക്തിപരമായും സാമൂഹ്യപരമായും ഒക്കെ അവഹേളിച്ചുകൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട്, അവരെ അസഭ്യം പറഞ്ഞുകൊണ്ടാണ് വിവിധ വാളുകളിലൊക്കെ CPMന്റെയും അതുപോലെ SDPയുടെയും ഒക്കെ സൈബർ ഗുണ്ടകൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ന്യായമാണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം അവരെങ്ങനെ തെറ്റുകാരാകും? അവർക്ക് അവരുടെ മനസ്സുണ്ട്, അവർക്കൊരു മനസ്സുണ്ട്. അവർക്ക് ഏത് പാർട്ടിയിൽ ചേരണമെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കണമെങ്കിലും അതിനുള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതല്ലേ അവർ ചെയ്തുള്ളൂ. അവർ ദേശീയതയുടെ ഭാഗമായതിന് നിങ്ങൾക്കെന്തിനാണ് ഇത്ര ചൊറിച്ചിൽ? അവന്തിക വിഷ്ണു എന്ന ഒരു ട്രാൻസ് സഹോദരി ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് അവരുടെ വിഷമങ്ങളും അവരുടെ അവസ്ഥയും ഒക്കെ പങ്കുവച്ചു. അവന്തികയുടെ വാക്കുകളിലേക്ക്. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ പലരും പല പാർട്ടികളും ചേരുന്നുണ്ട്. ഈ പറയുന്ന ഈ വിമർശിക്കുന്നവരുടെ LDFല് അല്ലെ CPMലും CPയിലും ആൾക്കാര് പല പാർട്ടിനും രാജിവെച്ചു വരുന്നുണ്ട്. അപ്പൊ ആരും വിമർശിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പൊ അവിടെ നമ്മള് BJPയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഇവരെ എന്താ പറയാ, ഇവരെ മൈൻഡ് വല്ലാതാവുകയാണ്. അവർക്ക് ഭയമാണ് BJPയിലേക്ക് പോയാല് വേറെന്ത് സംഭവിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചില വിരുദ്ധമായ, അത് ചിലപ്പോ പാർട്ടീനെ മനസ്സിലാക്കാത്ത കൊണ്ട് ഉള്ള ഒരു ഇത് കാരണമായിരിക്കാം. അത്തരത്തിലൊരു പെരുമാറ്റം പോലെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്ക് തുറക്കാൻ പറ്റില്ലാത്ത രീതിയിൽ കമന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാഡ് കമന്റ്സും എന്നെ സംഗീന് വിളിച്ചും ചാണക സംഗീന് വിളിച്ചും എല്ലാം ബാഡ് കമന്റ്സ് ആണ്. അതില് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടത് ഒരു കുട്ടി, നമ്മുടെ ട്രാൻസ് സഹോദരി തന്നെയാണ്, ആ കുട്ടി ഇട്ട ഒരു കമന്റിന് ഒരു ദീപാ നിശാന്ത് അറിയാലോ, ലൈക്ക് അടിച്ചിട്ടുണ്ട് ആ ഒരു കമന്റ്. അപ്പൊ ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം, എന്നാൽ നമ്മളെ അംഗീകരിക്കുന്നതിന് പകരം ഇവർ നമ്മളെ എന്താ പറയാ പിന്തിരിപ്പിക്കുന്ന നയങ്ങളാണ്. ഈ ഫേസ്ബുക്ക് മുഴുവൻ തുറന്ന മുഴുവൻ എനിക്ക് തുറക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ കമന്റ്സും മെസ്സേജസും ഞാൻ ഇത് കളഞ്ഞു, മെസ്സഞ്ചർ വരെ ഞാൻ ഉപയോഗിച്ചു കളഞ്ഞു. മെസ്സേജസ്, തെറി വിളികള് എന്തൊക്കെയാണ് വരുന്നത്? ഈ പറയുന്ന LDFലൊക്കെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. അന്ന് നമ്മളെ അംഗീകരിച്ചിരുന്ന വ്യക്തികള് ഇപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് നിന്നെപ്പോലുള്ള വ്യക്തികൾക്ക് പറ്റിയ ഇടമല്ല LDF എന്ന് പറയുന്ന ഒരു ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ നിലപാട് അതാണ്, അവര് അവസരവാദത്തിന് വേണ്ടിയിട്ട്
നമ്മളെ ഉപയോഗിച്ചു, ആ നിലപാട് തെറ്റായെന്ന് തോന്നി ഞങ്ങൾ തിരുത്തി. ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ച കാണാം, മുഴുവൻ ഇതുപോലത്തുള്ള ബാഡ് കമന്റ്സ് മാത്രമാണ് വന്നോണ്ടിരിക്കുന്നത്. ബാഡ് കമന്റ്സ് വന്നത് വിഷമയില്ല, എന്നാലും ഇതുപോലൊരു അറ്റാക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടില്ലേ, ദീപാ നിശാന്ത് ഉൾപ്പെടെയുള്ളവർ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട വ്യക്തിയുടെ ആ ഒരു പോസ്റ്റിന് ദീപാ നിശാന്ത് ലൈക്ക് അടിച്ചിരിക്കുന്നു. എന്താണ് ദീപാ നിശാന്ത് വലിയ സാമൂഹ്യ പ്രതിബദ്ധതയും വലിയ സാമൂഹ്യ നന്മയും സ്ത്രീ സുരക്ഷയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു എഴുത്തുകാരിയും അധ്യാപികയും ഒക്കെ ആണെന്നാണല്ലോ പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന സ്ത്രീ പക്ഷവാദിയൊക്കെയാണല്ലോ. എന്താണ് ഇത്തരക്കാർ ഈ ട്രാൻസ് വിഭാഗത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒന്ന് ശബ്ദമുയർത്താനും, അല്ലെങ്കിൽ അവരെ വേണ്ട, നിങ്ങൾ ശബ്ദമുയർത്തേണ്ട, നിങ്ങൾ അവരെ പരിഹസിക്കാതെയും അവരെ പുറം കൈകൊണ്ട് തട്ടിമാറ്റാതെയും കൂടി ഇരുന്നു കൂടി ദീപാ നിശാന്തിനെ പോലുള്ള വ്യക്തികൾക്ക്? നിങ്ങളൊക്കെയാണോ സാമൂഹ്യവും സ്ത്രീപരവുമായ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങളിലൊക്കെ വലിയ പ്രതികരണവും എഴുത്തുമൊക്കെ നടത്തുന്നത്? നിങ്ങൾക്കൊക്കെ അതിനുള്ള എന്ത് അവകാശമാണുള്ളത്? ഈ വിഭാഗത്തിൽപ്പെട്ടവരെ ഒഴിവാക്കാനും അവരെ മാറ്റി നിർത്താനുമാണ് സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളും ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടി അവരെ ഒപ്പം കൂട്ടി, അവരെ പാർട്ടിയുടെയും അതുപോലെ തന്നെ ആ സംവിധാനത്തിൻ്റെയും ദേശീയതയുടെയും ഒക്കെ ഭാഗമായി ഒപ്പം ചേർന്നു. അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ ഭാരതത്തിലെ ഗവൺമെൻറ് തയ്യാറായി. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ഇതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കാനും തെറിവിളിക്കാനും അവഹേളിക്കാനും നിങ്ങൾക്കൊക്കെ എന്താണ് അവകാശം? നിങ്ങളൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണോ? നിങ്ങളാണ് സ്വയം പരിഹാസ്യരാകുന്നത്, നിങ്ങളാണ് സ്വയം അപമാനിതരാകുന്നത്, നിങ്ങളാണ് സമൂഹത്തിൻ്റെ ഭാഗമല്ലാതായി മാറുന്നത്. ഈ ട്രാൻസ് സഹോദരിമാർ യുവതികൾ എന്നും ഒരു സ്വത്തുമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടി, അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ അവർ ചേർന്നുകൊള്ളട്ടെ. പിന്നെ ബി ജെ പിയിൽ ചേർന്നത് മാത്രം കുറ്റം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഇത് തന്നെയാണ് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമ്മളൊപ്പം ചേർക്കണം. അവർ നമ്മുടെ ഭാഗമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ കൂടി ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യ. അതാണ് യഥാർത്ഥ ആ ഒരു ഐക്യത്തോടു കൂടി ഉള്ള പുരോഗതിയിലേക്കുള്ള യാത്രയിൽ തീർച്ചയായും അവരും പങ്കാളികളാണ്. ഏത് മേഖലകളിലേക്കും അവർ കടന്നു ചെന്നിരിക്കും. അവർക്കാവുന്ന തൊഴിൽ അവർ ചെയ്യുന്നു. അവർക്ക് വേണ്ട രീതിയിലുള്ള പുനരധിവാസ പദ്ധതികളും മറ്റു കാര്യങ്ങളും ഇന്ത്യ സർക്കാർ കൊടുക്കുന്നു. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കട്ടെ. അതിന് നിങ്ങൾക്ക് ചൊറിച്ചിൽ മുട്ടിയിട്ട് അവരെ തെറിവിളിക്കുകയും അവരുടെ വോളുകളിൽ അസഭ്യങ്ങൾ എഴുതിപ്പിടിക്കുകയും ചെയ്യുന്നതിൻ്റെ പേര് വേറെയാണ്. അത് പൊതു ഇടങ്ങളിൽ പറയാൻ പറ്റാത്ത പേരായതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണം എന്ന ഒരു അഭ്യർത്ഥന മാത്രമേ നിങ്ങളോടൊക്കെയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.